അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോഷകങ്ങളുടെ കലവറകളായ പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ളവ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് മൺചട്ടിയിൽ എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ആദ്യം മണ്ണിൻ്റെ ഈ കുമ്മായം പിന്നെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിൻ്റെ അമ്ലത നമ്മൾ നീക്കം ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെടികൾക്ക് കാൽഷ്യം ഇതിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ അത് 15 ദിവസം മുമ്പ് നമ്മൾ ഈ പിന്നെ കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. നമുക്കറിയാം പച്ചക്കറിയിൽ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി നൽകുന്ന വൈറ്റമിൻ A ഉണ്ട്, രോഗപ്രതിരോധ ശേഷി നൽകുന്ന വൈറ്റമിൻ C ഉണ്ട്, പിന്നെ കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ A, വൈറ്റമിൻ E, അങ്ങനെ ധാരാളം വൈറ്റമിനുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടി, മണ്ണും ഒരേ അളവിലെടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കരിയിലകൾ നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ചെടികൾക്ക് വളമായിട്ട് സാവധാനം ലഭ്യമാകും. അത് ഈ ചട്ടിയുടെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് പൊടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ കരിയിലകൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഇതിലായിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ അത് പൊടിച്ചു കൊടുക്കുക. പിന്നെ അതിലുള്ള ആ കമ്പുകളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. അപ്പോൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നിറഞ്ഞ ഈ പച്ചക്കറികൾ ഒരു വിഷമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള ഒരു മനസ്സ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എത്ര പേര് കുറേ വില പിടിച്ച ചെടികളും ഒക്കെ നട്ട് വളർത്തുന്നുണ്ട്, അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പച്ചക്കറികൾ നടാനും. ഇത് മുളിച്ച് വരുമ്പോഴും പിന്നെ അതിൽ ഫ്ലവർ ഉണ്ടാകുമ്പോഴും അതിൽ നിന്നുള്ള കായ്കൾ പറിക്കുമ്പോഴും ആ കായ്കൾ പറിച്ചിട്ട് നമ്മൾ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം അത് കൃഷിയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പിന്നെ കരിയിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചു. അപ്പോൾ അത് നമ്മൾ ഈ ചട്ടിയുടെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലായിട്ട് നിറച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ തൈകൾ നട്ട് കൊടുക്കേണ്ടത്. പിന്നെ എന്നും രാവിലെ നമ്മൾ ഈ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കുക ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ ഒരു ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ തൈകൾ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ കൃഷിഭവനിൽ നിന്ന് വനിതകൾക്കുള്ള ഒരു പരിപാടിയിൽ 10 ചെടിച്ചട്ടിയും അതിനുള്ള തൈകളും പിന്നെ ജൈവവളമൊക്കെ വിതരണം ചെയ്തിരുന്നു. അതൊക്കെ പിന്നെ എല്ലാ പഞ്ചായത്തുകളും, മിക്കവാറും എല്ലാ പഞ്ചായത്തിലുമൊക്കെ ആ പദ്ധതികളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം താല്പര്യമുള്ളവർക്ക് കൃഷിഭവനുമായിട്ടൊക്കെ എപ്പോഴും കോണ്ടാക്ട് ചെയ്താൽ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ലഭ്യമാകും. അത് കിട്ടാൻ പല പഞ്ചായത്തിലും പല പദ്ധതിയാവും. എന്നാലും അന്വേഷിച്ച് നോക്കിയാൽ അത് കിട്ടും. പിന്നെ ഈ ചെടികൾ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെയും നനയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നനയ്ക്കുന്ന പോലെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആവശ്യമായ പച്ചക്കറികൾ ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.